റഡാർ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കി നോക്കാം. ഇതിൽ പ്രധാനമായിട്ടുള്ള സംവിധാനങ്ങൾ പൾസ് മോഡുലേറ്റർ, ഒരു സെക്ഷനായിട്ടുണ്ട് പൾസ് മോഡുലേറ്റർ, ട്രാൻസ്മിറ്റർ ഉണ്ട്, ഡെപ്ലക്സർ ഉണ്ട്, ലോ നോയ്സ് ആർ എഫ് ആംപ്ലിഫയർ, മിക്സർ, അതോടൊപ്പം തന്നെ ലോക്കൽ ഓസിലേറ്റർ, ഐ എഫ് ആംപ്ലിഫയർ, ഡിറ്റക്ടർ, വീഡിയോ ആംപ്ലിഫയർ, ഡിസ്പ്ലേ. ഇതൊരു ബേസിക് രൂപമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്, റഡാറിൻ്റെ ആൻറ്റിന. പൾസ് മോഡുലേറ്റർ എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമായിട്ട് റഡാർ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ ജനറേറ്റ് ചെയ്യും. അതിനുശേഷം അതിനെ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസിയെ പൾസ് മോഡുലേഷൻ നടത്തിയിട്ട് നേരെ ട്രാൻസ്മിറ്ററിലേക്ക് എത്തിക്കും. ഇവിടെ പൾസ് മോഡുലേഷൻ രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം അതിന് ട്രാൻസ്മിറ്ററിലേക്ക് എത്തിക്കും. ട്രാൻസ്മിറ്റർ ആ സിഗ്നലിനെ നേരെ എന്ത് ചെയ്യുന്നു, ഡുപ്ലക്സറിലേക്ക് നൽകുന്നു. ഡുപ്ലക്സർ എന്താ നമ്മൾ പറഞ്ഞു, ഒരു ട്രാൻസ്മിറ്റർ റിസീവറിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ചാണെന്ത് ഡുപ്ലക്സർ. അതുവഴി ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിലേക്ക് എത്തിക്കും. ആൻറ്റിന ആ സിഗ്നൽ നേരെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യും. ആ സിഗ്നൽ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് തിരിച്ച് റിസീവിങ് ആൻറ്റിനയിലേക്ക് എത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതൊരു ഉയർന്ന ഫ്രീക്വൻസികളായതുകൊണ്ട് അത് നേരെ അവിടേക്ക് വീണ്ടും ഡുപ്ലക്സറിലേക്ക് തന്നെ തിരിച്ച് എത്തും. അപ്പോൾ ഡുപ്ലക്സർ ആ സിഗ്നലിനെ മനസ്സിലാക്കും, റിസീവിങ് സെക്ഷനിലേക്കുള്ള സിഗ്നലിനെ. ഇത് നേരെ എന്ത് ചെയ്യുന്നു, പ്രോസസ്സിംഗ് സെക്ഷനിലേക്ക് അതിനെ കൊടുക്കും. അപ്പോൾ ആദ്യം എത്തുന്ന എവിടേക്കാണ്, ലോ നോയ്സ് ആർ എഫ് ആംപ്ലിഫയറിലേക്കാണ്. ആർ എഫ് ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് ആ സിഗ്നലിൽ നിന്ന് ആംപ്ലിഫൈ ചെയ്യും. അതിനുശേഷം മിക്സറിലേക്ക് സിഗ്നൽ എത്തിക്കും. അപ്പോൾ മിക്സർ ആ സിഗ്നലിൽ നിന്ന് സിഗ്നലിനെ ട്യൂൺ ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി കൂടി ഉൽപ്പാദിപ്പിച്ചിട്ട് മിക്സറിൽ വെച്ചിട്ട് എന്താക്കി മാറ്റും, അതിനെ ഐ എഫ് സിഗ്നലാക്കിയിട്ട് മാറ്റും. ആ ഐ എഫ് നേരെ എന്ത് ചെയ്യുന്നു, ഐ എഫ് ആംപ്ലിഫയറിലെത്തും, ആംപ്ലിഫൈ ചെയ്യും. ഡിറ്റക്ടറിലേക്ക് എത്തുന്ന എന്ത് ചെയ്യുന്നു, കരിയറിനെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ മെസ്സേജ് സിഗ്നൽ മാത്രം, എന്താണോ അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് വന്ന് മെസ്സേജിനെ മാത്രം വേർതിരിക്കുന്നു. അത് നേരെ ഒരു വീഡിയോ ആംപ്ലിഫയറിലേക്ക് എത്തിയിട്ട് ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫയറിന് നേരെ അത് ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തിക്കും. ഇവിടെ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഓസിലോസ്കോപ്പാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓസിലോസ്കോപ്പിലൂടെ അതിൻ്റെ സാന്നിധ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിലാണെന്ത് റഡാറിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം കൊണ്ട് എന്ത് ചെയ്യുക, ഈ റഡാറിൻ്റെ ഈ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് പഠിക്കേണ്ട പ്രവർത്തനവും മനസ്സിലാക്കി വയ്ക്കുക ഓരോ സെക്ഷനായിട്ട്. ഇനി ഓരോ വിവിധ തരത്തിലുള്ള റഡാറുകൾ പറയുമ്പോൾ അതിനെല്ലാം പ്രത്യേകമായിട്ട് എന്തുണ്ട്, ബ്ലോക്ക് ഡയഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കാം. ഇത് കോമൺ ആയിട്ടൊരു റഡാറിൻ്റെ വർക്കിംഗ് പറയാൻ ഉപയോഗിക്കുന്ന ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഈ ടൈപ്സ് ഓഫ് റഡാർ നോക്കുകയാണെങ്കിൽ റഡാറിന് പ്രധാനമായിട്ട് രണ്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക, തിരിച്ചിട്ടുള്ളത്. പ്രൈമറി റഡാറുകളും സെക്കൻഡറി റഡാറുകളും. പ്രൈമറി റഡാറ്, സെക്കൻഡറി റഡാർ, അങ്ങനെ രണ്ട് രീതിയിലുള്ള റഡാറുകളാണ് ഉള്ളത്. അതിൽ പ്രൈമറി റഡാർ ആദ്യം ഇറങ്ങി ആദ്യ കാലങ്ങളിലുള്ള രൂപമായിരുന്നു. അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പിന്നെ എന്ത് വന്നത്, സെക്കൻഡറി റഡാർ വന്നത്. ഈ പ്രൈമറി റഡാറിനെ പല രീതിയിലായിട്ട് ഉപയോഗിച്ചിരുന്നു. കണ്ടിന്യൂസ് വേവ് ആയിട്ടും പൾസ് റഡാറായിട്ടും പ്രൈമറി റഡാറുകൾ ഉപയോഗിച്ചു. കണ്ടിന്യൂസ് വേവിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പൾസ് റഡാറിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് വേവ് റഡാറുകളിൽ മോഡുലേറ്റ് ടൈപ്പും ഉണ്ട്, അൺമോഡുലേറ്റ് ടൈപ്പും ഉണ്ട്. കണ്ടിന്യൂസ് വേവുകളിൽ മോഡുലേറ്റ് ടൈപ്പും അൺമോഡുലേറ്റ് ടൈപ്പും, അങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ തരംതിരിച്ചു. പൾസ് റഡാറുകൾ വന്നത് പിന്നെ എം ടി ഐ, മൂവിങ് ടാർഗറ്റ് ഇൻഡിക്കേഷൻ റഡാറും, അതുപോലെ തന്നെ ഡോപ്ലർ റഡാറുമായിട്ടാണ് എന്ത് ചെയ്തത് വന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് ഒരു റഡാറുകളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.